ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓവനും ബീറ്ററും ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലെ പ്രഷർ കുക്കറില് നമുക്ക് എങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ നോക്കാം വളരെ ടേസ്റ്റാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാം ഈ വീഡിയോ മുഴുവനായി കാണുക ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീമൊക്കെ ഉപയോഗിച്ച് റെഡ് വെൽവെറ്റ് കേക്ക് നോക്കാം ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്ക് മിക്സ് ആണ് കേട്ടോ ഈ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് ഷോപ്പിലെ എല്ലാ ഷോപ്പ്സിലും നമുക്ക് ഇതുപോലെ റെഡ് വെൽവെറ്റ് കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ പാക്കറ്റ് കിട്ടും അപ്പോൾ ഇത് രണ്ട് പാക്കറ്റാണുള്ളത് അതിൽ ഒരു പാക്കറ്റാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിൽ കൊട്ടിയിരിക്കുന്നത് ഇതാണ് റെഡ് വെൽവെറ്റ് കേക്കിന്റെ മിക്സ്ചർ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ ആണ് അവർ തന്നിരിക്കുന്നത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം പിന്നെ ഇതിനായിട്ട് നമുക്ക് മൂന്ന് മുട്ടയുടെ വെള്ളയും മഞ്ഞയും കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈ മുട്ടയുടെ വെള്ളം നല്ല രീതിയിലൊന്ന് ബീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വരും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ വിസ്കോ ഉപയോഗിച്ച് നല്ല രീതിയിൽ പതപ്പിക്കണം കേട്ടോ ഒരു പതപ്പിക്കലാണ് നല്ല ഒരു സോഫ്റ്റ്നെസ് വരുന്നത് ഇനി നമ്മുടെ മഞ്ഞ മഞ്ഞ കരുവിലോട്ട് നമുക്ക് ഇതൊരു കുഞ്ഞു ഗ്ലാസ് ആണ് ഈ ഒരു ഗ്ലാസ്സിൽ മുക്കാലോളം റിഫൈൻഡ് ഓയിലും നല്ല എന്താ പറയുക സാധാരണ തണുത്ത വെള്ളം തണുത്ത വെള്ളം എന്ന് ഉദ്ദേശിച്ചത് ഫ്രിഡ്ജല്ല കേട്ടോ നമ്മുടെ സാധാരണ നോർമൽ വെള്ളം എല്ലാം കൂടി ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തു ഇതാണ് നമ്മുടെ മുട്ട പതപ്പിച്ചത് ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്ത് നമ്മൾ വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ തലായി പിടിച്ചാലും അത് പോവരുത് അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിക്സ്ചർ നമുക്ക് ഈ ഒരു മുട്ടയുടെ മഞ്ഞക്കറിലോട്ട് മിക്സ് ചെയ്യുക ആ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മുടെ ഈ മുട്ടയുടെ വെള്ളം ഇങ്ങനെ പൊങ്ങി വരണം എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ടീക്കുട്ടി ആദ്യം ഇന്ന് നമുക്കിനി ഈ ബീറ്റർ സോറി ഈ മിക്സിലോട്ട് ഒഴിക്കാം കേട്ടോ ടീക്കുട്ടി ആദ്യം ഇത് കണ്ടപ്പോൾ ഇതെന്താ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കാണെന്ന് പറഞ്ഞു പക്ഷെ കളറേ ഇല്ല എന്ന് വിചാരിച്ചു അപ്പോൾ കളർ വരുന്നത് ഇതെങ്ങനെയാണ് നമ്മളിത് മിക്സ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ റെഡ് കളർ ശരിക്കും വരുന്നത് അത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ നല്ല ശരിക്കും ഒരു ഫ്ലേവറാണ് അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ച് മിക്സ് ചെയ്യരുത് കുറച്ച് 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 ഒഴിച്ച് മിക്സ് ചെയ്യാൻ ശ്രമിക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്യുക അപ്പോൾ എല്ലാം റെഡിയായി ഇനി ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട് ഇല്ല നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ ആണെങ്കിൽ സ്റ്റീലിൻ്റെ തേച്ചാൽ എടുത്താലും മതി അതിൽ ബട്ടറോ ഇല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലോ തേച്ച് വയ്ക്കുക എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം താഴെ ഒന്ന് അടിച്ച് കൊടുക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ എയർ ബബിൾസ് പോകാനാണ് അതിനുശേഷം ഒരു ഫോർക്കോ ഇല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം നമ്മുടെ ഓവനെ പോലെ തന്നെ നമ്മുടെ കുക്കർ ഒരു പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതൊരു മുപ്പത് മിനിറ്റ് ലോ ടെമ്പറേച്ചറിൽ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് വിസലും അതുപോലെ തന്നെ നമ്മുടെ ബെൽറ്റും ഉപയോഗിക്കരുത് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ തന്നിട്ടുണ്ട് ഉണ്ട് ട്ടോ അപ്പോൾ ഇതിโลട്ട് ഒരു അര ഗ്ലാസ് നല്ല കനത്ത വെള്ളം ഫ്രിഡ്ജിൽ വെച്ച വെള്ളം അല്ലെങ്കിൽ തണുത്ത പാൽ രണ്ടും യൂസ് ചെയ്യാം ഇത് നല്ല രീതിയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ നമുക്ക് ഫോം കിട്ടും നമ്മുടെ ഏകദേശം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പ്രഷർ കുക്കർ റെഡി ആയിട്ടുണ്ട് കേക്ക് വളരെ സോഫ്റ്റായി വന്നിട്ടുണ്ട് പലവരും അടി പിടിക്കുന്ന ഒരു പിടിക്കുന്നൊരു പേടിയുണ്ടായിരുന്നു അടിയൊന്നും പിടിച്ചിട്ടില്ല കുക്കറും കേടുവരില്ല അപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റായ റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് പഞ്ഞു പഞ്ഞു പോലെ ആട്ടോ സത്യമായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഈ ഒരു പാക്കറ്റ് വാങ്ങി ഉണ്ടാക്കി നോക്കണം ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മേലെ കുറച്ചൊരു ലെവൽ ബാലൻസ് ചെയ്യാനും നമുക്ക് ലാസ്റ്റ് ഒന്നിങ്ങനെ വെതറാനും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി നമുക്കിതിനെ ലെയർ ചെയ്യാം നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുമ്പോൾ പൊട്ടാതെ നോക്കണം കേട്ടോ അതിനുശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏതൊരു പ്ലേറ്റിലാണോ ചെയ്യുന്നത് ആ പ്ലേറ്റിൻ്റെ താഴെ ഒന്നിങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഒരു ലെയർ എടുത്ത് അതിൻ്റെ മേലോട്ട് വയ്ക്കാം മറ്റേ ലെയർ നമുക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലെയർ ഇങ്ങനെ എടുത്തു വെക്കുക കാരണം ഒന്ന് ഫിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പ് സാധാരണ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു മൂന്ന് ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മതി ക്യാരമലൈസ് ആവേണ്ട ഒന്ന് കുറുക്കിയെടുത്തിട്ട് എല്ലാവരുടെയും നല്ല രീതിയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം എനിക്ക് വിപ്പിംഗ് ക്രീം അടിച്ചത് കാണിക്കാൻ മറന്നുപോയിട്ടോ ഇതാണ് ആ ഒരു പതിനഞ്ച് പതിനഞ്ചല്ല ഒരു പത്ത് മിനിറ്റ് കൺസിസ്റ്റൻസി എന്നിട്ട് എല്ലാവടേയും തേച്ചതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ലെയറും കൂടെ നമുക്ക് ിതിൽ ആക്കി വെക്കാം എന്നിട്ട് സെയിം വീണ്ടും നമ്മുടെ ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാം ഷുഗർ സിറപ്പ് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യണം കേട്ടോ അതൊരിക്കലും മറക്കരുത് എല്ലാം എല്ലാവിടെയും നമ്മൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യണം എന്നിട്ട് വീണ്ടും നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് എല്ലാവടേയും തേച്ച് കൊടുക്കാം സൈഡിലെല്ലാം യോജിക്കാം വളരെ എളുപ്പമാണ് കുട്ടികളെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കാം കുട്ടിയാണ് ഇത് പകുതിയും ചെയ്തത് ഇതുപോലെ എല്ലാ സൈഡും നമ്മൾ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ഒരു മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നടുവിൽ കുറച്ചൊരു ക്രീമും വെച്ചിട്ടുണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ചെറി വാങ്ങിക്കാനൊന്നും പറ്റിയില്ല നമ്മൾ ബാക്കി എടുത്ത് വെച്ച് നമ്മൾ ഫസ്റ്റ് കുറച്ച് ലെയർ എടുത്തില്ലേ അതൊന്ന് കുറച്ച് പൊടിനെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സൈഡിലും കുറച്ച് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വിപ്പിംഗ് ക്രീം മാത്രം ഇങ്ങനെ ചെയ്താലും മതി ഒരു കുഴപ്പമില്ല ചിലവർ ഇത് മൂന്ന് ലെയർ ആക്കും ഞാനിപ്പോൾ രണ്ട് ലെയർ ആണ് ആക്കിയിരിക്കുന്നത് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് അപ്പം ഞാനിതിൽ എനിക്കൊരു മിസ്റ്റേക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ലെയർ വിപ്പിംഗ് ക്രീം കുറച്ചുകൂടി ഡീപ്പായിട്ട് ഇടണം എന്ന് എനിക്ക് കട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് ഞാൻ നെക്സ്റ്റ് ടൈമിൽ കറക്റ്റ് ചെയ്യാം വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഷുഗർ സിറപ്പും എല്ലാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കണം കേട്ടോ രണ്ട് ദിവസം ഇത് ഫ്രിഡ്ജിലിരിക്കും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും അപ്പോൾ വളരെ ടേസ്റ്റിയായി നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല കുക്കറിൽ മാത്രമാണ് അതും ഇത്ര എളുപ്പത്തിൽ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ മാർജിൻ ഫ്രീയിലും സൂപ്പർ മാർക്കറ്റിലും ഇതുപോലെ റെഡ് വെൽവെറ്റ് കേക്ക് ഏത് കേക്ക് ആണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ